ഈ രണ്ടാൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്ക് ഒരുപാട് ട്രോള് കിട്ടിയ രണ്ടാൾക്കാരാണ് ഇപ്പോൾ പറഞ്ഞു തരാം ആരാ സംഭവം അഫിയെ പിടിച്ച് ഇതാക്കണോ കാണിച്ചോ അതായത് ഈ രണ്ടാൾക്കാരെ പറ്റി പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ അതായത് ഡേഞ്ചർ ഡോക്ടർ വണ്ടിയാണ് പറഞ്ഞിട്ട് നമ്മൾ ഒരു വണ്ടിയാണ് ഇത് ഇത് പഴയ മോഡലിലായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടിയാണ് ഇപ്പോൾ ഒരു പുതുപുത്ത വണ്ടിൻ്റെ കണ്ടീഷനിൽ നിൽക്കുന്നത് അതങ്ങനെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അന്ന് ഈ ഡോക്ടർ വണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഡോക്ടറെ എംബ്ലൊക്കെ ഉണ്ടായിരുന്നു അത് പറഞ്ഞ് പരിചയപ്പെടുത്തി നിൻ്റെ അമോ ഫേസ്ബുക്കിൽ വന്ന കമൻറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേരാം അല്ല ചെങ്ങായി ഒരു സംശയം ചോദിക്കട്ടെ ഡോക്ടർ വണ്ടി ഡോക്ടർ വണ്ടി എന്നിങ്ങനെ പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ് ഡോക്ടർ വണ്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ നിങ്ങളൊരു കച്ചവടക്കാരനല്ലേ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും തോന്നുന്നില്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ തന്നെ കമൻറ്റിൽ എഴുതി കൊടുക്കണു വീഡിയോ മുഴുവൻ കണ്ടാൽ മനസ്സിലാവും സുഹൃത്തെ ഞാൻ ഡോക്ടറുടെ വണ്ടി ആയതുകൊണ്ട് നല്ല വണ്ടി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ സ്ഥിരമായി വീഡിയോ കാണുന്നവർക്ക് കാണുന്നവർക്കതറിയാം ഒരുപാട് ഡോക്ടർമാരുടെ കാർ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നിലും അതെടുത്ത് കാണിക്കാറില്ല പിന്നെ ഇത് കാണിച്ചത് ആ ഗിയർ ലിവറിൻ്റെ ഭാഗവും ഡോക്ടറും ഒരു രസത്തിൽ കാണിച്ചതാണ് സംഭവം മുഴുവൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഡോക്ടറെ പേര് ഇട്ടപ്പത്തിന് എല്ലാവരും പറയുന്ന മാതിരി ഡോക്ടറെ പ്രൊമോട്ട് ചെയ്താണ് എന്നിട്ട് ആൾക്കാർ നമ്മളും ചെയ്തു എഴുതിയിട്ടാണ് കമൻറ്റിൽ ആകെ ട്രോൾ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ഡോക്ടറെ വണ്ടി അതിന് എഴുതിയിട്ട് നന്നാവില്ല നീ എഞ്ചിനീയറെ വണ്ടിയാണ് എഴുതിയിട്ടും നന്നാവില്ല നീ ഹെലികോപ്റ്ററിൻ്റെ ഡ്രൈവറെ വണ്ടിയാണ് എഴുന്നിട്ടും നന്നാവില്ല എയ്റോപ്ലൈൻ്റെ ഡ്രൈവറായിട്ടും കാര്യമില്ല വണ്ടി എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അതിലേറെ അടിപൊളി കണ്ടീഷൻ സാധാരണക്കാരെ വണ്ടിയെക്കാരം ചിലപ്പോൾ സാധാരണക്കാർ വണ്ടി പൊളിച്ചെടുക്കണ വണ്ടി ഉണ്ടാവും ഏതാൾ എന്തുന്നെ ആയിട്ടും കാര്യമില്ല വണ്ടി എങ്ങനെയാണോ ഒരാൾ ഉപയോഗിച്ചത് അതിനനുസരിച്ചിരിക്കും വണ്ടീൻ്റെ കണ്ടീഷൻ ഒരിക്കലും ഞാൻ ഒരു വീഡിയോയിലും ഒരു ഡോക്ടറെ വണ്ടി അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ വണ്ടി പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യലില്ല ഈ വണ്ടീൻ്റെ മുന്നത്തെ വീഡിയോ ഫുള്ള് കണ്ടുപോലെ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് കാണിച്ചത് ആ രണ്ട് തലയോട്ടി വർമ്മ കണ്ടു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതൊരു ഡോക്ടറെ വണ്ടി ഡോക്ടറും തലയോട്ടിയിലെ ബന്ധം ഒരു ഡേഞ്ചർ ഡോക്ടറാണ് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അതിനാൽ കുടുങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ പഴയ മോഡൽ വണ്ടി നമ്മൾ പുതിയ മോഡലാക്കി ഇത് തൃപ്പൂണിത്തറയിലൊരു കസ്റ്റമറാണ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് നാളെ കൈമാറാൻ പോവാണ് തൃപ്പൂണിത്തറ ആർട്ട് ഓഫീസിൽ നാളെ ഇയറിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ വണ്ടി ഏൽപ്പിക്കും അതിന് മുന്നേ ഇതിൽ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ ഈ വണ്ടി നമ്മൾ ടൈപ്പ് ഫസ്റ്റിൽ വന്ന രണ്ടായിരത്തി ഒമ്പത് മോഡലിനെ കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ പഴയ മോഡൽ ഫോർച്യൂണറിനെ പുതിയ മോഡലാക്കണോ അല്ലെങ്കിൽ പഴയ മോഡൽ ഇന്നോവനെ പുതിയ മോഡലാക്കണോ പഴയ മോഡൽ ഇന്നോവ ടൈപ്പ് ത്രീക്കും മാറ്റാം ടൈപ്പ് ഫോർക്കും മാറ്റുക കൺവേർട്ട് ചെയ്യണോ അതേപോലെ ഇന്നോവ ക്രിസ്റ്റ പഴയ മോഡലിനെ പുതിയ മോഡലിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യണോ ഇതിനൊക്കെ നമുക്കിവിടെ നമ്മുടെ ഗ്യാരേജിൽ സൗകര്യമുണ്ട് തീർച്ചയായിട്ടും സഫാരി ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് നമുക്ക് അപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതായത് കംപ്ലീറ്റ് സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ നിങ്ങളുടെ വണ്ടി കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു വാഹനവും പെയിൻറ്റിങ് ജോബ് കളർ ചേഞ്ചിങ് അത് അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെയിൻറ്റ് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് സുന്ദര കുട്ടപ്പന്മാരൊക്കെ ആക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന സഫാരി ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ നമ്പറാണ് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഏതൊരു വാഹനവും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരും കിറ്റും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടി പഴയ മോഡല് വണ്ടിയായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ കാണിക്കാം അപ്പോൾ അതിൻ്റെ ബമ്പർ മാറ്റി നമ്മൾ ഹെഡ് ലൈറ്റ് മാറ്റി ഗ്രില്ല് മാറ്റി ഫോഗ് ലാമ്പ് മാറി അതേപോലെ ബാക്ക് ബമ്പർ മാറി സ്പോയിലർ കയറ്റി അതേപോലെ ഇൻറ്റീരിയർക്ക് വരുമ്പോഴാണ് അതിലും വെറൈറ്റി ആയിട്ട് ചെയ്തു ഇത് പഴയ മോഡൽ ഇൻറ്റീരിയർ തന്നെയായിരുന്നു ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നത് അത് നമ്മൾ പുതിയ മോഡലിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് തന്നെ ടൈപ്പ് ടു ഫോർച്യുനറിൻ്റെ സ്റ്റിയറിംഗും മാറ്റി ഇത് ഓൾഡ് ഷേപ്പിൽ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് ആയിരുന്നു അതേപോലെ ഒരു കിഡിലും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തു ഇതാണ്ടോ ഒരു അടിപൊളി സെറ്റപ്പിലെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തു ഈ രണ്ട് സ്ഥലത്തേനും ആ തലയോട്ടികൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു കസ്റ്റമർ കൊടുക്കുമ്പോൾ അത് പറ്റൂലല്ലോ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ എല്ലാം രൂപത്തിലോട്ട് ഇത് മാറ്റി നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തു അതായത് നമ്മൾ കസ്റ്റമർക്ക് ടു സെഡ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അത് കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും ചെയ്തിട്ടോ അതായത് സിൽവർ കളറിൽ തന്നെ ഉണ്ടായിരുന്നൊരു വാഹനം ആ കസ്റ്റമർക്ക് ഈ ഒരു കളറിൽ തന്നെ മതിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫുൾ കോട്ട് പെയിൻറ്റിങ് ചെയ്തു അതായത് അദർ സ്റ്റേറ്റിൽ നിന്ന് വന്ന വണ്ടിയായിരുന്നു അപ്പോൾ അതിൽ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റി ഒരു പുതിയ കണ്ടീഷനിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകുവശം കൊണ്ട് വരുമ്പോൾ കാണിക്കാം അതായത് ടൈ ലാമ്പ് നമ്മൾ പുതിയത് മാറ്റിയതാണ് അതായത് ബാക്ക് ബമ്പർ സ്കേർട്ടിങ് കംപ്ലീറ്റ് അതേപോലെ പുതിയ പെയിൻറ്റിങ്ങും ചെയ്തു അതായത് കറക്റ്റ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അടിപൊളി ലുക്കിൽ തന്നെയാണ് വണ്ടി ഉള്ളത് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് വണ്ടിൻ്റെ പിന്നെ ചേഞ്ച് ആയി വന്നപ്പോൾ വണ്ടിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഈ അലോവിയിലും ടയറും അന്ന് നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അലേവിലും ടയറും തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അറ്റാച്ച്മെൻറ്റുള്ള വാഹനമൊക്കെ ഉണ്ടാവും ഇപ്പോൾ പഴയ മോഡലൊരു കോളീസ് നമ്മളൊരു കസ്റ്റമർ കൂടെ കൊണ്ടു തന്നിട്ടുണ്ട് ഫുൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത് ഒറിജിനാലിറ്റിയിൽ തന്നെ പെയിൻറ്റിങ് ജോബ് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ അതിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഏത് വണ്ടി ഞങ്ങൾക്ക് പെയിൻറ്റിങ് ജോബോ പോളീഷിങ്ങോ ഇൻറ്റീരിയറോ അല്ലെങ്കിൽ ചെറിയ ഡെൻറ്റിങ് വർക്കുകളോ കാര്യങ്ങളോ ഫേസ് ലിഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിൻ്റെ ലുക്കും കാര്യം എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു വണ്ടി ഇന്ന് നേരെ എറണാകുളം പോവാണ് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വാഹനം ഇപ്പം നേരെ തൃപ്പൂണിത്തറ പോവാണ് പോകുന്നത് നമ്മളെ മുർഷിദാണ് അതായത് ഒന്ന് പരിചയപ്പെടുത്താം ഇത് മുർഷിദ് നമ്മളെ സകലമാന നാട്ടുകൂടി രാ പകലില്ലാതെ നമ്മുടെ വാഹനം സേഫായിട്ട് ഓടിച്ച് കൊണ്ടുപോയി ഡെലിവറി കൊടുക്കുന്നതും കൊണ്ടരനൊക്കെ മുർഷിദാണ് അല്ലേ മുർഷിയെ ഈ മുർഷീദിനൊരു നാവൂർ ഇടതിട്ടോ മാഷാ അല്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കരുത്തനായ പോരാളിയാണ് അതായത് മുർഷിദ് നമ്മളെ നെയ്ബറാണ് നമ്മൾ സഹോദരൻ്റെ സ്ഥാനമുള്ള ആളാണ് മുർഷിദിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഡ്രൈവിങ് അല്ലേ ഇവൻ്റെ ചെറുപ്പം മുതലേ അല്ല ഭയങ്കര ഒരു വണ്ടി പ്രാന്തം എന്ന് പറയുമല്ലോ വണ്ടി ഓട്ടാൻ അത്രത്തോളം കമ്പലൊരാളായിരുന്നു അല്ലേ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് നിങ്ങൾ പക്ഷേ ഓൻ്റെ ആ വണ്ടിൻ്റെ ആഗ്രഹം ഓനെ ഓടിക്കാൻ ആഗ്രഹം അപ്പം ഇന്ന് റോൾസ് റോയ്സ് അല്ലാത്ത ഒക്കെ കൂട്ടിയില്ലേ എന്നാൽ അധികം വേഗാതെ ഞങ്ങൾ റോൾസ് റോയ്സ് കൂട്ടും അപ്പോൾ എല്ലാ സാധനങ്ങളും എനിക്ക് അത്രത്തോളം കോൺഫിഡൻറ്റിൽ ചാവി കൈ കൊടുത്ത് ഏത് നട്ടപ്പായിരിക്കും ഈ ബി എൻ ഡബ്ല്യു ബെൻസോ പോർച്ചിപ്പോൾ റോൾസ് റോയ്സ് വന്നാൽ അതും കൈ കൊടുക്കാം എനിക്ക് ധൈര്യമില്ല ഒരാളാണ് മുർഷി അപ്പോൾ മുർഷിയാണ് ഈ ഒരു വാഹനം കൊണ്ട് പോണത് നമ്മൾ ഒരുപാട് കസ്റ്റമർക്കാരും കാരണം കാസർഗോഡാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ മുറിശിന് ലെയിൽ വിട്ട ആ ഭാഗത്തേക്ക് നമുക്ക് ടെൻഷനല്ല അവിടെ എത്തി ആ വണ്ടി കൈമാറി അതേ രീതിയിൽ ആള് ആളിവിടെ തിരിച്ചെത്തും അപ്പോൾ മുർഷിയാണ് പോകണം ഇപ്പോൾ പോകണ്ട ഒരാൾ പോകണ്ടോ കുർഷിക കൊണ്ട് പോകും അപ്പോൾ നേരെ കറക്റ്റ് ആർട്ടോ ഓഫീസിൽ തുറക്കണ സമയമാകുമ്പത്തേ നമുക്ക് അവിടുത്തെ ആർട്ടോയിൽ ഇയറിങ് കഴിഞ്ഞ് നേരെ കസ്റ്റമർ പെരികൊടുക്കും അല്ലേ അപ്പോൾ മുർഷീനെയും മാടെ പരിചയപ്പെടുത്തി മുർഷിക്ക് എല്ലാവരും ഒരു ഹൈ കൊടുക്കുക അപ്പോൾ എന്നാൽ ചാവി അനക്ക് തരാം കസ്റ്റമർ സേഫ് ആയിട്ട് മുറിഷി അവിടെ ഏൽപ്പിക്കട്ടെ ദാ ബിസ്മില്ല റഹീം ഓക്കെ അപ്പോൾ ആ മുർഷീനെ ചാവി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അലൻസാറാണ് ഈ ഒരു വാഹനം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവിധ ആശംസകളും സഫാരി കാർസിൽ നമ്മുടെ അതായത് വണ്ടി കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്താനെ എന്താ കൂടാ വണ്ടി കണ്ടിട്ടില്ല ആരും ചെക്ക ആ വീഡിയോ കണ്ടതാണ് പിന്നെ നിങ്ങളെല്ലാരും ഡോക്ടറെ കുറ്റം പറഞ്ഞ വീഡിയോ കണ്ടതാണ് വണ്ടി അപ്പൊ അത് നമ്മളെ കൊണ്ട് കയ്യുന്ന രീതിയിൽ അല്ലെ മാക്സിമത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഹാപ്പി ആവും എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഹാപ്പി ആവട്ടെ എല്ലാവിധ ആശംസകളും സഫാരി കാർസ് ചൂസ് ചെയ്തതിനു അല്ലേ ഇങ്ങനെ നമ്മൾ നമ്മളിന്ന് വാഹനം വാങ്ങിയതിലും ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വീഡിയോയിൽ അറിയിക്കുക ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് അധികം വൈകാതെ ഞങ്ങൾ വരും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അലൻ സാർ നാട്ടിൽ വന്ന എന്തായാലും ഒന്ന് നേരിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്യാം ഇൻഷാല്ല താങ്ക് യു